വെൽക്കം ടു അനരസ്. ഇന്നത്തെ റെസിപ്പി സദ്യ സ്പെഷ്യൽ മസാലക്കറിയാണ്. അപ്പോൾ ഒരു നാടൻ മസാലക്കറി. ഇതിനു മുമ്പും സദ്യയുടെ കറികൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതുവരെയും വാച്ച് ചെയ്തിട്ടില്ലാത്തവർ വാച്ച് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് മസാലക്കറി ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം മസാല ഒന്ന് അരച്ചെടുക്കണം. ഒരു കുടം വെളുത്തുള്ളി, 6-7 ചെറിയുള്ളി, ഇതിലേക്ക് ഒരു 4 ഗ്രാമ്പു, 2 കഷ്ണം പട്ട, കുരുമുളക് 1 ടേബിൾ സ്പൂൺ, ജീരകം 1 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ. ഇതും ചേർത്ത് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. നമുക്ക് വെജിറ്റബിൾസ് ഒന്ന് വേവിക്കാൻ വെക്കണം. 2 കപ്പോളമുള്ള ഉരുളക്കിഴങ്ങ്, 3/4 കപ്പ് ക്യാരറ്റ്, 1/2 കപ്പ് ബീൻസ്, ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇതൊക്കെ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞു. ഏകദേശം 3/4 വേവ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കോളിഫ്ലവർ, ഞാനത് ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അതിലെടുത്ത് കുറച്ച് 10 മിനിറ്റും ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഗ്രീൻ പീസ്, ഉണങ്ങിയതാണ് എനിക്ക് കിട്ടിയത്, ഫ്രഷ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ അത് തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒന്ന് പ്രഷർ കുക്കറിൽ വേവിച്ചെടുത്തിട്ട് വേണം ഇതിൽ ചേർക്കാൻ. അപ്പോൾ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഇനി അതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഈ കഷ്ണങ്ങളെല്ലാം തന്നെ ഒരു 1/4 വേവ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളം ആവശ്യമില്ല, ആ ഉള്ള വെള്ളത്തിൽ തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഡ്രൈ ആയിട്ടുള്ളൊരു മസാലയാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ആ മസാലയൊക്കെ അതിലെ കഷ്ണങ്ങളിൽ പിടിക്കുന്ന രീതിയിൽ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് ഉടഞ്ഞു പോവാതെ നോക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പാടികട്ടിയുള്ള പാത്രം ആയതുകൊണ്ട് തന്നെ ചൂട് നിലനിർത്തി നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ അത് വറ്റിച്ചെടുക്കാം. ഇപ്പം ഏകദേശം വറ്റിച്ചെടുത്ത് വന്നിട്ടുണ്ട്. പച്ചമണമൊക്കെ മാറി മസാലയൊക്കെ നന്നായിട്ട് കഷ്ണങ്ങളിൽ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓപ്ഷനലായിട്ട് വേണമെങ്കിൽ 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കേണ്ടത് തേങ്ങാപ്പാലാണ്. അപ്പോൾ കട്ടിയിൽ എടുത്ത ഒരു കപ്പ് തേങ്ങാപ്പാൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് തിളപ്പിക്കാം. അപ്പോൾ നന്നായി ഒന്ന് കുറുകി വരണം. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചത് കൊണ്ട് തന്നെ അത് നന്നായി ഒന്ന് കുറുകി തണുക്കുമ്പോൾ ഒന്നുകൂടി കുറുകും. അപ്പോൾ ജസ്റ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് എടുക്കുക. ഞാനിപ്പോൾ മൺചട്ടിയാണ് ഉപയോഗിക്കുന്നത്, നിങ്ങൾക്ക് അതാണെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ ചുവട് കെട്ടിയുള്ള ഏത് പാത്രമാണെങ്കിലും കുഴപ്പമില്ല. ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് തളിക്കണം. കടുകും പറമുളകും കുറച്ച് കറിവേപ്പിലയും ഇത്രയേ വേണ്ടു. അതൊന്ന് മൂപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഏകദേശം നന്നായി വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചത് കാരണം തന്നെ ഒന്നുകൂടി ഡ്രൈ ആവും. അപ്പോൾ ഇത്രയും മതിയാവും. ഏകദേശം നന്നായി വെള്ളമൊക്കെ വറ്റി, നന്നായി മസാലയൊക്കെ പിടിച്ച് അത് ഡ്രൈ ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ആക്കുകയാണ്, ഇതിൽ തന്നെ ഇരുന്നോട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, മസാല റെഡിയായി. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെടാതിരിക്കില്ല, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.